പല കാര്യങ്ങളിലും മുമ്പേ പറക്കുന്ന പക്ഷിയാണ് കേരളം എന്ന് പറഞ്ഞ് നാം പെരുമ കൊള്ളാറുണ്ട് ഡിജിറ്റൽ ആകാശത്തിലൂടെ പറന്നിട്ടും എന്താണ് സാർ ഒരു കാലത്ത് രാജ്യത്തിനാകെ മാതൃകയായിരുന്ന കേരളത്തിലെ റേഷൻ സംവിധാനം ഇപ്പോൾ സാങ്കേതിക പിഴവുകളുടെ പേരിൽ ജനത്തെ വെയിലത്ത് നിർത്തുന്നത് റേഷൻ വിതരണത്തിന്റെ ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ ഇ പോസ് എന്ന് പറയുന്ന സംവിധാനം അതിനെ നിയന്ത്രിക്കുന്ന സെർവറും തകരാറിലാകുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതുവരെ പരിഹാരമുണ്ടായില്ലെന്ന് മാത്രം അടിസ്ഥാനപരമായ ഈ ജനകീയ സങ്കടം പോലും പരിഹരിക്കാനാവാത്തതാണോ ഡിജിറ്റൽ കേരളത്തെക്കുറിച്ച് ഉച്ചത്തിൽ വിളംബരം ചെയ്തു കൊണ്ടിരിക്കുന്നത് കെ ഫോൺ അടക്കമുള്ള ഡിജിറ്റൽ സൗകര്യങ്ങളെ ചൊല്ലി വാചാലനാകുന്നവർ അഞ്ചോ പത്തോ കിലോ അരി സൗജന്യ നിരക്കിൽ വാങ്ങാൻ അഞ്ചു മണിക്കൂറിലേറെ വരിയിൽ നിൽക്കേണ്ടി വരുന്ന എന്ന ദുരവസ്ഥ കാണുന്നില്ലെന്നാണോ ആധാർ അധിഷ്ഠിത പൊതുവിതരണ സംവിധാനത്തിന്റെ അതായത് എ ഇ പി ഡി എസ് എന്ന് പറയുന്ന പ്രധാന ആ സംവിധാനത്തിന്റെ പ്രധാന സെർവർ കേന്ദ്ര സർക്കാരിന്റെ കീഴിലെ നാഷണൽ ഇൻഫർമാറ്റിക് സെന്ററിന്റെ അതായത് എൻ ഐ സിയുടെ മേൽനോട്ടത്തിൽ ഹൈദരാബാദിൽ മറ്റൊരു സെർവർ കേരളത്തിൽ തിരുവനന്തപുരത്ത് സംസ്ഥാന ഐ ടി വകുപ്പിന് കീഴിലെ സ്റ്റേറ്റ് ഡാറ്റാ സെന്ററിലുമാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ട് സെന്ററുകളിലും വരുന്ന സാങ്കേതിക പിഴവുകളാണ് റേഷൻ വിതരണത്തെ വഴിയാധാരമാക്കുന്നത് ആക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച ഇ പോസ് സംവിധാനം ഇപ്പോഴും ബാലാരിഷ്ടതകളിൽ നിൽക്കുന്നതിന് കേന്ദ്ര ഏജൻസിയും സംസ്ഥാന ഭക്ഷ്യവകുപ്പും പരസ്പരം പരിചാരിക്കൊണ്ടിരിക്കുകയാണ് അനുഭവിക്കുന്നതോ സാധാരണ ജനവും ഇ പോസ് വഴി ബയോമെട്രിക് വിവരശേഖരണം പരാജയപ്പെട്ടപ്പോൾ ജൂണിൽ ി വഴി റേഷൻ വാങ്ങിയത് പത്ത് ലക്ഷത്തി അൻപത്തെണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് പേരാണ് അതായത് ഒ ടി പി വഴുതി അതായത് ഈ ഇത് പഞ്ച് തമ്പ് പഞ്ച് നടക്കാത്തതുകൊണ്ട് മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പേർ രജിസ്റ്റർ രേഖപ്പെടുത്തി എന്നിട്ടും റേഷൻ വാങ്ങി ഇപ്പോൾ സംവിധാനത്തിൽ അതീവ ഗുരുതരമായ പാകപ്പിഴകൾ ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കണക്കുകൾ ജൂണിൽ പതിനഞ്ച് ദിവസത്തിലേറെ ഈ പോ സംവിധാനത്തിലുണ്ടായ തകരാർ എന്തെന്ന് വിശദമാക്കാൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിനോ ഐ ടി മിഷനോ എൻ ഐ സിക്കോ കഴിഞ്ഞിട്ടില്ല ആധാർ സെർവറിലെ പ്രശ്നങ്ങൾ മൂലം ഈ പോ സംവിധാനം പ്രവർത്തിക്കാതിരുന്ന രണ്ട് ദിവസം മാത്രമാണ് ഭക്ഷ്യവകുപ്പ് വിശദീകരണവുമായി രംഗത്തെത്തിയത് മറ്റു ദിവസങ്ങളിൽ എന്താണ് സംഭവിച്ചെന്ന് ഇപ്പോഴും വ്യക്തമല്ല ഏപ്രിലിൽ രണ്ട് ദശാംശം ആറ് ആറ് ലക്ഷം പിങ്ക് മഞ്ഞ കാർഡ് ഉടമകൾക്ക് റേഷൻ നിഷേധിക്കപ്പെട്ടതിനെ പറ്റി സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ലഭിച്ച പരാതിയിലെ അന്വേഷണം രാഷ്ട്രീയ ഇടപെടലിലൂടെ അട്ടിമറിച്ചെന്ന ആരോപണം ഗൗരവമുള്ളതാണ് ഈ പോവിധാനത്തിലെ സെർവർ തകരാർ മൂലം കടകൾ അടച്ചിടേണ്ടി വന്നതിനാൽ റേഷൻ കിട്ടില്ലെന്നായിരുന്നു പരാതി അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റുമാർ അതായത് എ ജില്ലാ സപ്ലൈ ഓഫീസർമാർ അതായത് ഡി എന്ന് പറഞ്ഞ ഇവരുടെ റിപ്പോർട്ട് തേടുകയും റേഷൻ ലഭിക്കാത്തവരെ കണ്ടെത്തുകയും ചെയ്തിരുന്നുവെങ്കിൽ അവർക്ക് കേന്ദ്ര ഭക്ഷ്യ നിയമവും ചട്ടങ്ങളും പ്രകാരം ഫുഡ് അലവൻസ് പണമായി പകരം നൽകേണ്ടി വരുമായിരുന്നു സർക്കാർ അക്കാര്യത്തിൽ ജാഗ്രത പുലർത്തി കാരണം വീണ്ടും കാശു കൊടുക്കേണ്ടി വരുമായിരുന്നു ഇവർക്ക് ഈ റേഷൻ അരി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ കാശ് കൊടുക്കണമാണെന്ന നിയമം അത് സംസ്ഥാന സർക്കാർ അതിനെ രഹസ്യമായിട്ട് പൂഴ്ത്തിവെക്കുകയായിരുന്നു എന്നതാണ് ഒരു പരാതി ലഭിച്ചാൽ അതിൽ അന്വേഷണം നടത്തുന്നത് ഏത് സംവിധാനത്തിലും അത്യാവശ്യം നടപടിയല്ലേ സാങ്കേതിക സംവിധാനങ്ങൾ കൊണ്ട് ആർക്കെങ്കിലും റേഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി നടപടി സ്വീകരിക്കുക എന്നത് സർക്കാർ ചെയ്യേണ്ട സ്വാഭാവിക നടപടിക്രമമാണ് തെറ്റായാലും ശരിയായാലും കണ്ടെത്തും മുമ്പേ അതിനുള്ള വഴി അടയ്ക്കുന്നത് നീതി നിഷേധം മാത്രമല്ല എന്തോ മറയ്ക്കാനുണ്ടെന്ന സംശയം ജനിപ്പിക്കുകയും ചെയ്യുന്നു മലയാളത്തിലെ ഒരു ദിനപത്രത്തിന്റെ ഇന്നത്തെ എഡിറ്റോറിയലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എഡിറ്റോറിയൽ തുടരുന്നു ഈ പോസ് മെഷീൻ സെർവർ തകരാറും നടക്കാത്ത വേതന പരിഷ്കാരവും മൂലം റേഷൻ കടകൾ നടത്തിക്കൊണ്ടു പോകാനാവില്ലെന്ന് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തായാലും സാങ്കേതിക കൊണ്ട് റേഷൻ വിതരണം തുടർച്ചയായി മുടങ്ങുന്ന സർക്കാർ വിലാസം ക്രൂരത ഇങ്ങനെ തുടർന്നുകൂടാ ന്യൂസ് ഡെസ്ക് കർമ്മ